ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസായ തൃശ്ശൂർ പൂരം. ഈ 2021 തൃശ്ശൂർ പൂരം എങ്ങനെയാണ്, എപ്പോഴാണ് നടത്തുമോ ഇല്ലയോ എന്നുള്ള കുറേ കൺഫ്യൂഷനുകളായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. എന്തായാലും വളരെ സന്തോഷകരമായ ന്യൂസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പൂരത്തിൻ്റെ വിശേഷങ്ങളും പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംസാരിക്കുവാനായിട്ട്, അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തൃശ്ശൂർ പൂരം പ്രൗഢ ഗംഭീരമായി നടത്തുവാൻ അനുമതി ലഭിച്ചു. സാമ്പിൾ വെടിക്കെട്ട് മുതൽ ഉപചാരം ചൊല്ലി പിരിയൽ വരെ എല്ലാം പതിവ് പോലെ നടക്കും. പക്ഷേ ആളുകളെ നിയന്ത്രിക്കും. മാസ്ക് വയ്ക്കാതെ പൂരപ്പറമ്പിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. സാമൂഹിക അകലം നിർബന്ധം. ആനകളുടെ എണ്ണം കുറക്കില്ല. പൂരം പ്രദർശനത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളും 8 ഘടകക്ഷേത്രങ്ങളും ഒരുക്കങ്ങൾ തുടങ്ങി. ചീഫ് സെക്രട്ടറി വിളിച്ച യോഗമനുസരിച്ചാണ് പൂരം നടത്തിപ്പിന് അനുമതി കിട്ടിയത്. അതോടൊപ്പം തന്നെ പ്രദർശന നഗരി ഉയർന്നു, പൂരം പടിക്കിലെത്തി. ഞായറാഴ്ച പൂരം പ്രദർശന നഗരിക്ക് കാൽ നാട്ടുമ്പോൾ ഉയരുന്നത് നാടിൻ്റെ ആവേശത്തിനാണ്. അപ്പോൾ പൊട്ടുന്ന 8-10 ഗുണ്ട് മുഴക്കുന്നത് ആഘോഷത്തിൻ്റെ ആദ്യ ശബ്ദഘോഷമാണ്. പൂരം നടത്താനാകാതെ വേദനിച്ചു നിന്ന ഒരു വർഷത്തിന് ശേഷം വലിയൊരു ആഘോഷത്തിന് ഓരോ ദിവസവും ഒരുങ്ങുകയാണ്. നെറ്റിപ്പട്ടവും കുടയുമെല്ലാം ഒരുങ്ങാൻ തുടങ്ങി. നഗരത്തിലൂടെ കടന്നു പോകുന്ന മറുനാട്ടുകാർക്കും നഗരിയുടെ ഒരുക്കം കണ്ടാൽ ആശ്വാസമാണ്. ഓ, പൂരമുണ്ടല്ലോ. പൊലിമയും ചടങ്ങുകളും ഒട്ടും കുറയ്ക്കാതെ പൂരം കെങ്കേമമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളുടെയും ആദ്യഘട്ടത്തിലാണ് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ. പൂർണ്ണമായ ഒരുക്കങ്ങൾ ഏപ്രിൽ ആദ്യവാരത്തിലേക്ക് കടക്കുമെങ്കിലും സമയബന്ധിതമായി തീർക്കേണ്ട ജോലികൾ തുടങ്ങിക്കഴിഞ്ഞു. ആറാട്ടുപുഴ പൂരത്തിൻ്റെ തിരക്കുകൾ കഴിഞ്ഞാലുടൻ തൃശ്ശൂർ പൂരം ജോലികൾ സജീവമാകും. ആളുകളുടെ നിയന്ത്രണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഉന്നത തലങ്ങളിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പരമാവധി ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. തൃശ്ശൂർ പൂരത്തിൽ വിവിധ ചടങ്ങുകളുടെ ഭാഗമാകുന്ന കലാകാരന്മാർക്ക് കോവിഡ് വാക്സിൻ എടുക്കുവാൻ വേഗത്തിലാക്കുവാനുള്ള നടപടികളും ദേവസ്വങ്ങൾ നടത്തുന്നുണ്ട്. പൂരം പ്രദർശനം കാൽനാട്ട് ഞായറാഴ്ച. പൂരം പ്രദർശന പവലിയൻ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ പ്രദർശന നഗരിയിൽ തുടങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തിരക്കായതിനാൽ സർക്കാർ പവലിയനുകൾ കുറയും. സ്റ്റാളുകൾ തമ്മിൽ 5 അകലമുണ്ടാകും. പതിവ് വലുപ്പത്തിൽ തന്നെ നഗരി ഒരുക്കുവാനാണ് തീരുമാനം. പൂരം പ്രദർശന നഗരിയുടെ കാൽനാട്ടുകർമ്മം 21 തീയതി 10 നടക്കും. ദേശക്കാരും ജനപ്രതിനിധികളും കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് പതിവ് പോലെ കർമ്മം നിർവഹിക്കും. കുട, നെറ്റിപ്പട്ടം അടുത്ത ആഴ്ച. കുടയും നെറ്റിപ്പട്ടവുമെല്ലാം പുതുക്കുന്ന കേന്ദ്രീകൃത ജോലി അടുത്ത ആഴ്ച തുടങ്ങും. കുട കമ്പനികളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കഴിഞ്ഞു. നെറ്റിപ്പട്ടം സ്വർണം മുക്കുന്ന ജോലി അതത് സ്ഥലത്ത് തുടരുകയാണ്. അടുത്ത ആഴ്ചയോടെ ദേവസ്വങ്ങളുടെ ഓഫീസിൽ പൂർണ്ണതോതിൽ ജോലി തുടങ്ങും. അതോടെയാണ് പൂരം എത്തിയെന്ന അന്തരീക്ഷമുണ്ടാകുന്നത്. ഇതോടെ ദേവസ്വം കേന്ദ്രങ്ങളിൽ തിരക്കേറും. വെടിക്കെട്ടിൻ്റെ തീരുമാനം വൈകും. വെടിക്കെട്ട് കരാറുകാരെ ഉടൻ കണ്ടെത്തും. എന്നാൽ എങ്ങനെയായിരിക്കും വെടിക്കെട്ട് എന്ന തീരുമാനം വൈകും. കോവിഡ് പശ്ചാത്തലം കൂടി കണക്കിലെടുത്താകും ഇത്. നിയമപരമായ എല്ലാ അംഗീകാരവും മാർഗരേഖയും നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻ വർഷത്തെ പോലെ അവസാന നിമിഷ പിരിമുറുക്കത്തിന് സാധ്യതയില്ല. കോവിഡ് വാക്സിന് സൗകര്യം. പൂരത്തിൽ പങ്കെടുക്കുന്ന വാദ്യക്കാർ, സംഘാടകർ, മറ്റു വിഭാഗങ്ങളിലുള്ളവർ എന്നിവർക്കെല്ലാം കോവിഡ് വാക്സിൻ എടുക്കുവാനായിട്ട് ദേവസ്വങ്ങൾ സൗകര്യം ഏർപ്പെടുത്തും. ഇതിനായി ഇവർ ആധാർ കാർഡുമായി ദേവസ്വത്തെ സമീപിക്കണമെന്ന് പാറമേക്കാവ് ദേവസ്വം അറിയിച്ചു. ഇതിൽ അതുപോലെ തന്നെ പൂരത്തിൻ്റെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് പൂരം കാണാനായിട്ട് അല്ലെങ്കിൽ പൂരത്തിന് പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെൻറ് ഇപ്രാവശ്യം
പാസ് ഇഷ്യൂ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഏകദേശം എത്തിയിരിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളിൽ അവ്യക്തത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ പാസ്സാണോ അതോ ഓഫ്ലൈൻ പാസ്സാണോ എന്നുള്ള തീരുമാനങ്ങൾ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പാസ് എടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് പാസ് എടുക്കേണ്ടത്, ഏത് സൈറ്റ് വഴിയാണ് പാസ് എടുക്കേണ്ടത്, എവിടെ നിന്നാണ് പാസ് കിട്ടുക, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഇതുവരെ നമുക്ക് അധികാരികളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അത് അത്തരത്തിലുള്ള ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ പാസ് തീരുമാനമായിട്ടില്ല. ജനത്തിന് എവിടെയെല്ലാം പ്രവേശനം അനുവദിക്കാമെന്നും എത്ര പേർക്ക് അനുമതി നൽകണമെന്നും കണ്ടെത്താനായി ജില്ലാ ഭരണകൂടം ചർച്ചകൾ തുടങ്ങി. ഈ പാസ് ആര് നൽകുമെന്നും തീരുമാനമായിട്ടില്ല. വലിയ സ്ക്രീനുകൾ വഴി പല കേന്ദ്രങ്ങളിലായി പൂരം കാണിക്കുവാനുള്ള സാധ്യത പരിഗണിച്ചേക്കും. പൂരം പ്രദർശനത്തിന് ദിവസേന എത്ര പേരെ പ്രദർശിപ്പിക്കണമെന്ന കാര്യം കോവിഡ് സ്ഥിതി നോക്കിയാണ് തീരുമാനിക്കുക. തൃശൂർ പൂരം ആചാര്യപൊലിമയോടെ നടത്താൻ സർക്കാർ അനുമതി നൽകി. 15 ആനകളെ വീതം എഴുന്നള്ളിക്കാനും പൂരം പ്രദർശനത്തിനും അനുമതി നൽകിയിട്ടുണ്ട്. സാമ്പിൾ വെടിക്കെട്ട് ഉൾപ്പെടെ നടത്തും. തിങ്കളാഴ്ച വൈകിട്ട് 5 ചീഫ് സെക്രട്ടറി PV ജോയ് വിളിച്ച ഓൺലൈൻ യോഗത്തിലാണ് നിർണായക തീരുമാനമുണ്ടായത്. 1 മണിക്കൂർ യോഗം നീണ്ടുനിന്നു. പൂരം നടത്തിപ്പിലെ അനിശ്ചിതത്വം ഒഴിഞ്ഞതോടെ ശക്തന്റെ തട്ടകം ഉണർന്നു. 23 April തൃശൂർ പൂരം. അതേസമയം കോവിഡ് മാനദണ്ഡം അനുസരിച്ച് തേക്കിൻകാട് മൈതാനത്തിലും പൂരത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്ന വേദികളിലും ആളുകളുടെ പ്രവേശനം നിയന്ത്രിക്കും. വിശദാംശങ്ങൾ പിന്നീട് തീരുമാനിക്കും. ക്രൗഡ് കൺട്രോളിന് ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിക്കാനുള്ള സാധ്യത തേടും. പൂരം എക്സിബിഷനിലേക്കുള്ള പൊതുജനങ്ങളുടെ പ്രവേശനം ഓൺലൈൻ വഴി നടത്താനാകുമോ എന്ന് ചീഫ് സെക്രട്ടറി യോഗത്തിൽ ആരാഞ്ഞു. ഇത് പ്രായോഗികമല്ലെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് നിലവിലെ രീതി തുടരുവാൻ തീരുമാനിച്ചു. പ്രദർശനവേദിയിലേക്കുള്ള പൊതുജനങ്ങളുടെ പ്രവേശനം ഘട്ടംഘട്ടമായിരിക്കും നടത്തുക. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് അധികൃതർ നിലപാടെടുത്തുവെങ്കിലും ദേവസ്വങ്ങൾക്ക് ഒരുക്കങ്ങൾ നടത്തുവാൻ സമയം വേണമെന്നത് പരിഗണിച്ച് നടപടികളുമായി മുന്നോട്ട് പോകുവാൻ അനുമതി നൽകുകയായിരുന്നു. തുടർ ചർച്ച നടത്തും. പങ്കെടുപ്പിക്കുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ച് കളക്ടർ, DMO, SP ദേവസ്വങ്ങൾ എന്നിവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് കളക്ടർ S. ഷാനവാസ് അറിയിച്ചു. പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ ഊർജിതമാക്കുമെന്ന് ദേവസ്വങ്ങൾ വ്യക്തമാക്കി. തൃശൂർ പൂരത്തിന് അനുമതി വേണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ദേവസ്വങ്ങൾ കളക്ടറെ സമീപിച്ചിരുന്നു. തുടർന്ന് തീരുമാനം സർക്കാരിലേക്ക് വിട്ടു. ആനകളുടെ എണ്ണം കുറയ്ക്കുവാൻ തിടുക്കത്തിൽ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ആനകളുടെ എണ്ണം കുറച്ച് തൃശൂർ പൂരം നടത്താനാകില്ലെന്ന് ദേവസ്വങ്ങൾ കടുത്ത നിലപാടെടുത്തു. ജനപ്രതിനിധികൾ വിഷയത്തിലിടപെട്ടു. ധാരണയുണ്ടാക്കുവാൻ ചർച്ചയും നടത്തി. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പതിവ് പോലെ എല്ലാ ആഘോഷങ്ങൾ പരിപാടികളോടും കൂടെ പൂരം നടത്താമെന്ന് തീരുമാനമായിരിക്കുന്നത്. ഇനി അത് നടത്തുന്നത് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എത്തരത്തിലാണ് നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുക എന്നത് മാത്രമാണ് ഇവിടെ ഒരു വിഷയം വരുന്നത്. അതിനുള്ള അനുകൂലമായ തീരുമാനങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് എത്രയും വേഗത്തിൽ ഉണ്ടാകും. അതിനായി നമുക്ക് കാത്തിരിക്കാം. ഇത്തരത്തിലുള്ള ന്യൂസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുവാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പുതിയ വീഡിയോകളുടെ. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.